സണ്ണിയുടെ പാടത്തേക്ക് കറുത്ത നെല്ല് വരുന്നതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. നാടൻ നെല്ലിനങ്ങളോട് പ്രത്യേക മമതയുള്ള സണ്ണി മുൻകാലങ്ങളിൽ നശിച്ചുകൊണ്ടിരുന്ന പഴയകാല വിത്തുകൾ കണ്ടെത്തി കൃഷി ചെയ്തിരുന്നു. ഇതറിഞ്ഞ ഹൈദരാബാദിലെ ഒരു ശാസ്ത്രജ്ഞനായ സുഹൃത്താണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദിവാസികൾക്കിടയിൽ പ്രചാരത്തിലുള്ള കറുത്ത നെല്ലിനെ കുറിച്ച് പറയുന്നത്. എവിടെ നിന്ന് കിട്ടുന്നതന്വേഷിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് ഹൈദരാബാദിൽ ഒരു ഐസാർ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളി എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഈ നെൽകൃഷിയെല്ലാം ചാനൽ വഴി കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുകയും നല്ല വടക്കേ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന വിത്തുകൾ സംഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ആസാമിൽ തിൻസുക്കയിൽ നിന്ന് പുള്ളി 1 കിലോ കറുത്ത നെല്ലിൻ്റെ വിത്ത് എനിക്ക് കൊറിയറിൽ അയച്ചു തന്നു. സുഹൃത്ത് കൊറിയറിൽ അയച്ചു നൽകിയ 1 കിലോ നെൽവിത്ത് സ്വന്തം പാടത്ത് പരീക്ഷിക്കുമ്പോഴും മികച്ച വിളവ് ലഭിക്കുമെന്ന് സണ്ണി പ്രതീക്ഷിച്ചിരുന്നില്ല. സാധാരണ നെൽകൃഷിയുടെ രീതികൾ തന്നെയാണ് കറുത്ത നെല്ലിനും പരീക്ഷിച്ചത്. മറ്റു പാടങ്ങളിൽ കറുത്ത നെല്ലിനൊപ്പം വിതച്ച നാടൻ നെല്ലിനങ്ങൾ 100 ദിവസം കൊണ്ട് വിളവെടുപ്പിന് പാകമായി. പക്ഷേ കറുത്ത നെല്ല് വിളവെടുപ്പിന് പാകമാകാൻ 120 ദിവസം വേണമെന്നാണ് സണ്ണിയുടെ അനുഭവ പാഠം. മറ്റ് വിത്തുകളിലൊപ്പം 100 ദിവസം കൊണ്ട് വിളയുന്ന വിത്തിൻ്റെ ഒപ്പം കൃഷി ചെയ്തുകൊണ്ട് എനിക്കൊരു 15 ദിവസത്തേക്ക് താമസം വന്നു. ഇതിപ്പോൾ 100 ദിവസം കൊണ്ട് വിളയാൻ പറ്റുള്ളൂ. മറ്റൊക്കെ 100 ദിവസം 100 ദിവസം മറ്റൊക്കെ 100 ദിവസമായപ്പോഴത്തേക്കും ഞാൻ കൊയ്ത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പം ഒരു 15 ദിവസം കഴിഞ്ഞാൽ എനിക്ക് കൊയ്യാൻ പറ്റുള്ളൂ. ഏതായാലും ഇവിടെ ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു നെൽവിത്താണ്. ഇതിൻ്റെ ആയുർവേദ മൂല്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കേട്ടുള്ള അറിവനുസരിച്ച് അവിടുത്തെ ടിൻസുക്കിയൽ ഗോത്രവർഗ്ഗക്കാർ കൃഷി ചെയ്ത സ്ഥലത്തു നിന്നാണ് എനിക്ക് വിത്ത് കിട്ടിയത്. അസമിലെ കിൻസുക്കിയിൽ ആദിവാസി ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിലാണ് കറുത്ത അരി പ്രചാരത്തിൽ ഉള്ളത്. ക്യാൻസറിനെ പ്രതിരോധിക്കാനും ജീവിതശൈലീ രോഗങ്ങൾക്കും തൈറോയിഡ് പ്രശ്നങ്ങൾക്കും പ്രതിവിധിയായും കറുത്ത നെല്ലിനെ കാണുന്നവരുണ്ട്. അവരുടെ അവരിൽ നിന്നും അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ക്യാൻസറിന് പ്രതിരോധ ശക്തി ഉണ്ടാകുന്നുണ്ടെന്നും പിന്നെ കൊളസ്ട്രോള് ഷുഗർ തൈറോയിഡ് ഗ്രന്ഥികൾക്കുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം ഇത് ബോഡിയിൽ വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ് എൻ്റെ അറിവ്. അത് ശാസ്ത്രീയമായി നമുക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. വിളഞ്ഞ നെല്ലിന് കറുത്ത നിറമാണ്. ഉമിക്കും തവിടിനും നിറം കറുപ്പ് തന്നെ. പക്ഷേ അരിക്കും ചോറിനും സാധാരണ നിറം തന്നെയാണ്. വൈക്കോലിന് നീളവും വലിപ്പവും കൂടും. 1 കിലോ വിത്തിൽ നിന്ന് 100 കിലോ നെല്ല് ലഭിക്കുമെന്നാണ് സണ്ണിയുടെ കണക്ക്. മികച്ച വിളവായതിനാൽ അടുത്ത തവണ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനും തീരുമാനമുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.